കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു ഞാൻ വിളിക്കുന്നു മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവോ ജീവദായകവുമായ ശബ്ദത്താൽ ആസ്തനെ അർപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥന ദൈവമായ മിശിഹായ ഇതിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വാനമേഖലം നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറിടങ്ങൾ തുറക്കപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിന്റെ കൃപയും അനുഗ്രഹവും നിരത്തിൽ വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ നിങ്ങളുടെ നാമം പൂജ്യമാണമേ നിങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സഹസ്രത്തിലെ പോലെ ഭൂമിയിലുമാണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂയിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ മനസ്സിലെ പോലെ ഭൂമിയിലാകണേ ആത്മാക്കൾക്ക് നമ്മുടെ മനോണത്താൽ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ചുപോയ അങ്ങനെ പ്രിയപ്പെട്ട ദാസന് വേണ്ടി കാഴ്ച വയ്ക്കുന്നു സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗഭാഗ്യത്തിന് അർഹനാക്കി തീർക്കണമേ ആമേൻ.
अनवधि पीड़ा चेदू
എന്യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും മതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥന വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ സമ്പാദ്യങ്ങൾ സകലതുമിവിടെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു പുരുഷായുസ് നമ്മോടൊപ്പം വസിച്ച് ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരമായി ദൈവസന്നിധിയിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ അപ്പച്ചനെ നമുക്ക് ദൈവകാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ സ്നേഹവും ബന്ധങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് നന്ദിയുണ്ട് നമ്മൾ ഓരോരുത്തരോടും. എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ച് അകന്നും അതോടൊപ്പം പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുവാനായിട്ട് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.
പ്രിയപ്പെട്ട വിചാരിച്ചിന് അമുഖമായിട്ട് പറഞ്ഞു. സുദീർഘമായ വ്യക്തിബന്ധങ്ങൾ ഞാനും മത്തായി പാവലുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിവിടെ വരുവാനായിട്ട് ദൈവം വഴിയൊരുക്കിയതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. രാത്രി 9 മണിക്ക് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ട്രെയിനിങ് ഇന്ന് രാവിലെ എത്തുകയാണ് ചെയ്തത്. ആദ്യകാല കുടിയേറ്റത്തിലെ ഒരു അംഗമെന്ന നിലയിലും ഈ ഇടവേക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാളുപരി സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ച് വളർത്തിയ അദ്ദേഹത്തിൻ്റെ മഹനീയമായ അധ്വാനത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തികൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം വിശ്രാന്തിക്കായി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ അധ്വാനത്തിൻ്റെ ഫലം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓട്ടം പൂർത്തിയാക്കി സുദീർഘമായ ആയുസ് നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തുന്ന ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേറ്റതാവുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം ഉൾക്കൊടുക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽപോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മറ്റവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്കത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ
ദാസനുവരമിൻ അരുളേണോ. കർത്താവലേവനം സുസ്ത്രകനമാകുന്നു. ആദിപിതാവാ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾക്കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. പിറവിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനോ വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം രസിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യദൈവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിക കർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണേ പോയ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയു അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്ത് വലം ഭാവേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദര വിശുദ്ധ പൗലോസിലേ ദർശനയ്ക്ക് സഭയ്ക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരെ, മറ്റവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിലെ മറ്റവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവേ എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പുമായും പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്ന മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന്
നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യാകുലതായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ വരാദങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രധാന ജനവിശികായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ കണ്ണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്കന്യോട് പാപങ്ങളും അയച്ചുകളയും ചെയ്യുമാറാവട്ടെ. നിന്റെ മഹനീയമായ ദുർഗത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര. ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനി എന്തിനു കരയുന്നു, വ്യാകുല മാനുഷനാ എന്തിനു നീടുന്നു, തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായാധവനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പുത്രർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ പ്രതീക്ഷയോടെ വിശ്രമിക്കുന്നതിന് പള്ളിയുടെ അൽത്താരയ്ക്ക് സമീപം വിശ്രമിക്കുവാനായി ഈ പിതാവ് പള്ളിയിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം യാത്ര ആശംസിക്കാം. ഇവിടെ കുടുംബാംഗങ്ങൾ മാത്രം ചുംബിക്കുന്നില്ല, സ്തുതി ചൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവരറിയിക്കുന്നു പള്ളിക്കുള്ളിലെ 20 പേർക്ക് ഇറാൻ അനുവാദമുള്ള നമുക്കറിയാം. അത്യാവശ്യമുള്ളവരൊക്കെ പള്ളിയിൽ വരുമ്പോഴും അകന്ന് നിൽക്കാനായിട്ട് പ്രസദ്ധിക്കപ്പുറത്ത് എല്ലാ ആതൃകയും സ്നേഹപൂർവ്വം അംഗീകരിക്കുന്നു.
എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നശ്വരമുലകിൽ വിടുതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകും. നശ്വരമുലകിൽ വിടുതി എനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ ഇടിയുന്നു. കൈകളിൽ അല്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ, കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി, വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിരുന്നു ഞാൻ. സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ. മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ, പിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി, വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരെ, സോദരരെ, കാണുകയില്ലിനി നാം ഓർക്കണമേ, പ്രാർത്ഥനയിൽ എന്നെ കണിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി, വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി,
വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു നിയമജനവുമായി പൊതുവെക്കുന്നില്ല.
Thank you.
Thank you.
ദാസന്റെ ആത്മാവിന് നീതിമാന്മാർ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മണ്ണിധനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധ ശ്രമങ്ങളോടുള്ള കപടനെ പവിത്രീകരിക്കണമേ. വിശുദ്ധ മഹമ്മദീസായാൽ മുദ്രിതവും വിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ശരീരത്താൽ വിശുദ്ധവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കപടത്തെയും പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുപുത്രൻ പരിശുദ്ധ ആത്മാവുമായി പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസത്തിന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തേക്ക് നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവെ, ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തുവാനും ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസു അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്ന് ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്ന് ചേർക്കണമേ. അവരിനാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രൻ പരിശുദ്ധാത്മാവിനെ സ്തുതി. ബാബാപുത്രൻ രോഗായി പ്രതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദാരം നീയകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവ് രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ സർവേശാനേ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേകണമേ. പാപനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖാമാരോട് സ്വർഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കൂനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊഴു കല്ലറവിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥന് നിന്നിത് കേൾക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകളെ തുടച്ചു മാറ്റണമേ. നാളെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ നിന്ന് മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം മുതലേക്കും ആമേൻ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചുരുളിപ്പിക്കുന്നവൻ ഇതിന്റെ നാമസ്തുതി പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസ്നേഹിപ്പിച്ച കർത്താവേ, ശബ്ദം അഗ്നിയുമായ നീതിവിധിയുടെ ദിവസത്തിന്റെ പ്രിയപ്പെട്ട ഈ ദാസനെ വിളിക്കുക, നിന്റെ വലത്തുവാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ, മരിച്ചൊരു നീ കണ്ണാവുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവുറം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന വാസ്തവത്തെ ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗതി ശരീരത്തെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ആദരിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ
യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു കൈകളിൽ അല്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിരുന്നു ഞാൻ സ്നേഹിതരേ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരേ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ പിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരേ സോദരരേ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഉണർന്നിടാ
വീട്ടിൽ ചെല്ലും